ഹലോ കൂട്ടുകാരെ, യമ്മി മസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ടയാണ് എടുക്കണേ. ഒരു മുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഒരാൾക്ക് ഈ ഒരു ചപ്പാത്തി കഴിച്ചാൽ മതി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. പിന്നെ നമുക്ക് ഈ മുട്ടയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പകുതി തക്കാളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തേക്കണത് കേട്ടോ. ചെറിയ തക്കാളിയുടെ പകുതി തക്കാളിയും അതുപോലെ തന്നെ ചെറിയൊരു സവാളയുടെ പകുതി, പിന്നെ ഒരു പിടി ചീരയും ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ മുട്ടയൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കലാണ് അടുത്ത പണി. അപ്പോൾ ചപ്പാത്തി നമ്മൾ ഓൾറെഡി പരത്തി വെച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് പകുതി വേവാക്കി എടുക്കാം. അതിനുശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ച ഈ മിക്സ് നമുക്ക് ആ ചപ്പാത്തിയുടെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം അത് വേവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് സമയം എല്ലാ ഭാഗത്തും പരത്തിയതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് വലിഞ്ഞു വരും. അത്യാവശ്യം തന്നെ ആ മുട്ടയൊക്കെ ആ ചപ്പാത്തി മുട്ടയും ചീരയും നമ്മളിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കുക്കായി വരും ചെയ്യും. ആ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആ വലിഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഈ ഇതുപോലെ ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് കുറച്ചധികം സമയം കുക്ക് ചെയ്യേണ്ടത്. അതായത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ചീരയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് തിരിച്ചിട്ടിട്ടും കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്തൊന്നും ഞാനിവിടെ ഓയിലോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനമായിട്ടാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞ് ആ സൈഡൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തികച്ചും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് കേട്ടത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ഈ തിരിച്ചിട്ട് ഈ ചീരയും ഇതൊക്കെ ഇട്ട ഭാഗത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഭാഗം അങ്ങോട്ട് തിരിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ തിരിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വീണ്ടും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ 2 ഭാഗം ഒന്ന് നമുക്ക് വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്തായാലും ചീരയൊക്കെ നമ്മൾ ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആവും. നമ്മൾ ഈ ചപ്പാത്തി ആവുന്ന അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ചീരയൊക്കെ ആയി കിട്ടും. ചീരയും അതുപോലെയുള്ള ഉള്ളി അതെല്ലാം ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. കമൻസൊക്കെ അറിയിക്കാനൊന്നും വിട്ട് പോരുത് കേട്ടോ. അപ്പോൾ ഇനി അടിപൊളി നല്ല വിഭവമായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.